അങ്ങനെ വെളുപ്പാങ്കാലം നമ്മൾ ഒരു 2 മണിയായപ്പോഴേക്കും നമ്മൾ എഴുതിയിട്ട് സാധാരണ റോട്ടിൽ കയറി നിന്ന് ഇൻട്രോ എടുത്ത് അതിനുശേഷം നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ വന്ന് നമ്മളെ കൊണ്ടുപോകുന്നു. അതായത് നമ്മൾ വിഴിഞ്ഞ ഹാർബറിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ വണ്ടിയിൽ കയറി അവസാനം നമ്മൾ വണ്ടിയിൽ തന്നെ വിഴിഞ്ഞ ഹാർബറിൽ എത്തി അതിനുശേഷം നമ്മൾ സാധനങ്ങളൊക്കെ ഓതി കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മൾ നേരം വെളുത്തിട്ടുണ്ട്. നേരം വെളുത്ത് കഴിഞ്ഞ് കിട്ടുന്ന പിന്നെ നമ്മുടെ പണിക്കാര്യത്തിലോട്ടാണല്ലോ. അങ്ങനെ മീൻ പിടിക്കാൻ തുടങ്ങി. നമ്മളെ കണവയും ചൊറിയായിട്ട് കയറി നമ്മൾ ആ കണവ ചൊറിയിനെയൊക്കെ തിരിഞ്ഞ് കളഞ്ഞിട്ട് ചൊറി കണവ മാത്രം നമ്മൾ വള്ളത്തിൽ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതും തിരിഞ്ഞ് അതിനുശേഷമാണ് നമ്മൾ നേരെ എന്താ പറയുക ഈ വീഡിയോയിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ തട്ടുപാടി പണിക്കിടയിൽ നമ്മൾ കണവയ്ക്ക് വേണ്ടിയിട്ട് ചൂണ്ടയിട്ട് കണവ അങ്ങ് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ കണവ പിടിച്ചിട്ട് അടുത്ത ഒരു പാട്. അങ്ങനെ നമ്മൾ 3ാം പ്രാവശ്യം നമ്മുടെ തട്ട് പൊങ്ങാറായി. അത്രമാത്രം വെയിറ്റിട്ട് വന്നതുകൊണ്ട് തന്നെ വലു കടലിൻ്റെ ഒഴുക്കനുസരിച്ച് മടിയിനെ കൊണ്ട് ഇരുത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങ് പാടുമായിട്ട് അങ്ങ് വലിക്കുക, ഫുള്ള് വലിച്ച് നമുക്ക് ആ ഒരു ചുവന്ന മടി, അതായത് നെറ്റ് നമ്മളെ കയ്യിലെത്തുന്നത് വരെ നമ്മളിങ്ങനെ നിർത്താതെ പോയിക്കൊണ്ടിരിക്കണം. കാല് കുറഞ്ഞിരുന്ന ആ നെറ്റ് വരുന്നതിൻ്റെ മുമ്പ് ഈ കണ്ണികൾ വലുതാണ്, അതിൻ്റെ ഇടയിൽ കൂടെ മീൻ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിച്ചെത്തുന്നത് വരെ നമുക്കൊരു റെസ്റ്റ് കാണത്തില്ല. അത് എത്തിക്കഴിഞ്ഞിരുന്ന കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കാം. അതാകുമ്പോൾ നമുക്ക് പിന്നെ വെറ്റിൻ്റെ അകത്താണല്ലോ, പിന്നെ അത് കയറി പോകത്തില്ല. പെരം പിടിച്ച് നോക്ക്, മേലിൽ കൂടി കാണാതല്ലേ. കാണാതെല്ലാം പോയായി. മേലക്കാര് കണവാന്ന് കണ്ടില്ലയോ പോയത്? മുന്തിരി ആപ്പ് കേട്ടിട്ടുണ്ട്. വെള്ളം മാറ്റം വരുമ്പോ തോളവെടുത്ത് ആശ പറയാ. വാള 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 വലിയ വാള കട്ടല മീൻ കട്ടല മീൻ അയ്യോ വാള ചത്ത് ചതഞ്ഞു. ബംഗാളി പാറീണ് ക്ലാത്തി പാല് പൊക്കി കിടക്കണേ കൈ വെള്ളം തള്ളി കണ്ണില് വീഴുന്നേ മടി കളക്കിട്ട് ക്ലാത്തി ക്ലാത്തി ക്ലാത്തി
അത് ബുക്ക് കിട്ടാതെ ചേച്ചാ അത്രേ ഉള്ളൂ ഇങ്ങോട്ട് അത്രേ ഉള്ളൂ സിമ്പിൾ ജിമ്പിൾ ഡിംഗിൾ തട്ടിയിട് ചാവട്ട് കരയോടെ കരയോടെ ഹേ
ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു 10 കിലോ അടുപ്പിച്ച് കളവ ഉണ്ടേട്ടാ. അപ്പോ ഇങ്ങനെ 10 കിലോ 20 കിലോ 5 കിലോ അങ്ങനെയായിട്ട് വളച്ച് 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 നമ്മള് അവസാനം വരെ വളയ്ക്കുമ്പോൾ നമുക്ക് ഒരു എമൗണ്ട് കണവ കിട്ടും. ഓട്ടം എത്ര നമ്മൾ ചെറുതായിട്ട് നിക്ഷേപം കൂട്ടിയാലും വലുതായിട്ട് വന്ന് ചേരുമെന്നുള്ളതിന് ഉദാഹരണമാണ്. 5 കിലോ നമ്മുടെ കണവ ആ സൈഡിലുണ്ട്. ആ സൈഡിലുണ്ട് കിട്ടിയ ഉടുപ്പൂരി ക്ലാത്തി. നമ്മുടെ ക്ലാത്തിയാണ്. പറഞ്ഞില്ലായിരുന്നു മടിക്കൊക്കെ ഇത് ഇഷ്ടംപോലെ, അതായത് ഒരുപാട് ക്ലാത്തി വീതം കയറുന്ന സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് നല്ല അടിപൊളിയാണ്. ഇതുപോലെ അടിച്ച് പതപ്പി തണലെത്തിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മടന്നു പോലെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവുന്ന മീനല്ല. പിന്നെ മടി ഇങ്ങനെ മുറിച്ചും എളുപ്പണ്ടാ അവിടെ മുറിപ്പെടുത്തിട്ട് മുറിച്ച് പൊക്കി തട്ടാത് അങ്ങനെ കണവില്ലാത്ത നല്ല കാറ്റിന്50 കിലോ ചൊറി വെക്കണം. ഈ ചൊറി ആയതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേ ചൊറി ആയിരുന്നെങ്കിൽ എന്തോന്ന് സുനാമിയ. ചൊറിക്ക് എണ്ണം മാത്രമേ കൂടുതലും പൊക്കി മാറി
കൊക്ക് മാറി ഇങ്ങോട്ട് ഒരു ചോറിക്ക് 20 കിലോ രണ്ടിലും കൂടി ഇപ്പൊ വെച്ചാലോ ഏതെങ്കിലും ഒരു തീരുമാനം എടുക്ക്. കാണാടുത്ത് കളഞ്ഞേ, ഞാൻ കളഞ്ഞപ്പോ കുറ്റം പറഞ്ഞാര്. ഏ അവർക്ക് കളയാം, നമുക്ക് കളഞ്ഞൂടാ. തട്ട് ഇട്. ആ കാണാനല്ല, ആകെ കിട്ടിയത് 5 കിലോ ഇല്ലേ. ആ മൊത്തം മറിച്ച് ഇങ്ങോട്ട് മതി കളവാ. അമ്മേ, 5 കിലോ കൂടുതലായി. ആ അടുത്ത പോരട്ടെ പോരട്ടെ. എല്ലാം കാണാമന്നെ അത്. അയാ ആട്ടറ്റാക്ക് വന്ന്. അതന്നെ ആ ൊക്കെടുത്ത് മറി, കൊക്കെടുത്ത് ഇവിടെ മറിക്കാം. കൊക്കെടുത്ത് മറി, ഇത് തട്ടാണ്. ഇത് തട്ടിയിട്ട് പിന്നെ എടുത്ത് കളയാനെ. രണ്ട് ടീം വാങ്ങി എന്നിട്ടെടുത്ത് മറിച്ചിട്ടളി. കൈകെടുത്ത് ഇതാ.
സമയം ഏകദേശം ഉച്ച ഉച്ചര ഉച്ചയുമുക്കാലായിട്ടുണ്ട്. എന്റെ പൊന്നോ അവിടെ കണവയിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കണവയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് കാണിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഏകദേശം കിലോ വെയിറ്റ് തന്നെയാണ് നമ്മൾ കണവ കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കിലോ വെയിറ്റ് കൂടിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കടൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും വെള്ളം പിടിച്ചങ്ങ് നിൽക്കും. ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതാ മീൻ പിന്നെ ചില പോരാത്തതിന് ചോപ്പടിക്കും കണവ. ഒരേ ഇതിൽ അങ്ങ് നെരുങ്ങി കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കൊണ്ട് ചോപ്പടിക്കാതിരിക്കാനും അത് ഫ്രഷായിട്ട് കിടക്കാനും നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിരിക്കുന്ന ഇടയിൽ ഇടയിൽ അങ്ങനെ ഇട്ടിരിക്കും. ഓക്കെ, നല്ലപോലെ കാറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങ് അവിടെ നോക്കിച്ചോട് മിന്നലെ പോലെ പോയി. ഇല്ലാതെ ഇരിക്കുന്നത് എന്നെ പിടിച്ചിരുന്നത് ഏകദേശം ഒരു മഴക്കാലൊക്കെ കഴിഞ്ഞ് 4.5 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തും നമ്മൾ കത്ത് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറ്റ് നല്ല കാറ്റ്, എൻ്റെ പൊന്നു മോനെ രക്ഷയില്ലാത്ത കാറ്റാണ്. കാറ്റിൻ്റെ കടലിൻ്റെ കോളൊക്കെ മാറി
മലയിലോട്ട്. എവിടെ പോകുന്നു? എവിടെ പോകുന്നു? വിഴിഞ്ഞത്ത്. അപ്പൊ നമ്മള് മീൻ വിൽക്കാൻ വേണ്ടിട്ട് നമ്മള് വിഴിഞ്ഞ ഹാർബറിലോട്ട് വള്ളം കിട്ടുന്നത് അവിടെയാണ്. വള്ളം കണവ വിൽക്കാൻ വേണ്ടിട്ട് നമ്മള് പോവുകയാണ്. അപ്പൊ ഏതായാലും ഇനി കുറച്ച് ദൂരം ഉണ്ട് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നമ്മളിപ്പോ ശംഖുമുഖത്തിന് നേരെയാണ്. ശംഖുമുഖം ബീച്ചാണ് ഇതായി കാണുന്നത്. അപ്പൊ ഇതിന് നേരെ കിടക്കുകയാണ്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ ഓടിയാൽ മാത്രമേ നമ്മൾ വിഴിഞ്ഞ ഹാർബറിലോട്ട് കയറത്തുള്ളൂ. അപ്പൊ അവിടെ എത്തിയതിനു ശേഷം നമുക്ക് കാണാം മീൻ കച്ചവടം കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ വിഴിഞ്ഞം ഹാർബറിൻ്റെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞു. ആ സമയത്തേക്ക് നമ്മൾ ചൂണ്ടപ്പണിക്കും വലപ്പണിക്കൊക്കെ പോകുന്ന വള്ളങ്ങളെല്ലാം ഇറക്കി പോകുന്നുണ്ട്. ഏകദേശം ഒരുപാട് ചെറിയ ചെറിയ വള്ളങ്ങളാണ് കേട്ടോ പണിക്ക് പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കണവയുടെ സീസൺ വരുമ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള ചെറിയ മരത്തിൽ പോകുന്നതാണ് ലാഭം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട്, അതായത് നമുക്ക് കണവ പെട്ടെന്ന് കൂടുതൽ പിടിക്കാനും പറ്റും. അതായത് കടലിനോട് ചേർന്നല്ലേ ഇരിക്കുന്നത്. നമ്മൾ പൊക്കിയെടുക്കുന്ന സമയത്ത് കണവ ഇണിഞ്ഞു പോവോ ഇല്ലയോ എന്നുള്ളത് ടെൻഷൻ വേണം. അപ്പോൾ അങ്ങനെയുള്ള വള്ളങ്ങളാണ് കൂടുതലും പോകുന്നത്. പോരാതെ തന്നെ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട്, അതായത് പണിക്ക് പോകുന്ന ആൾക്കാർക്ക് കൂടുതൽ പൈസ കിട്ടും കേട്ടാ. ചൂണ്ടങ്ങളിൽ പോകുന്നവർക്ക് ചിലവ് ചുരുക്കമാണ്. അതായത് ചെറിയ എഞ്ചിനും ചെറിയ വള്ളവുമല്ലേ. അതുകൊണ്ട് മണ്ണെണ്ണ ഹെയറോസോണ് ഇത് പെട്രോള് ഇതൊന്നും ഒരുപാട് ചിലവാകത്തില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ചിലവാകത്തോണ്ട് തന്നെ നമുക്ക് ചിലവ് ചുരുക്കി പണി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഡിങ്കികളാണ്. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ, അതായത് ഒരു രണ്ട് കുട്ട കണവയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5,000-6,000 രൂപ നമുക്ക് ഒരാൾക്ക് ഒരു ദിവസം ഷെയറാണ്. അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള കാരണം എന്ന് പറഞ്ഞാൽ കണവയുടെ വിലയാണ്. കണവയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോ 420-400 പോകുന്നത്. അപ്പോൾ നൈറ്റിലത്തെ കണവ, നൈറ്റിലുള്ള കണവ എത്ര രൂപയ്ക്കാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയത്തില്ല. ഏതായിരുന്നാലും നമ്മളെ കണവ കൊടുക്കുമ്പോഴേക്കും നമുക്ക് കാണാം കിലോ എത്രയാണെന്നുള്ളത്. ഏതായാലും മീൻ കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് എത്തി. എൻ്റെ പൊന്നു തിരക്ക് നോക്കിയേ, വള്ളങ്ങളുടെ കൂട്ടം തന്നെ അല്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ എങ്ങനെയെങ്കിലും സേഫായിട്ട് നമ്മൾ വള്ളം പിടിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഒരുത്തൻ പണി പാളിയ മൊത്തത്തിൽ എല്ലാവർക്കും പണിയാണ്. അതാ ഒന്നാമത്തെ സീൻ. തുടക്കം തന്നെ നമ്മളെ ക്ലാത്തിയാണ് വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ മരപ്പാൻ ക്ലാത്തി ഉടുപ്പൂരി എന്നൊക്കെ പറയുന്നത് നമ്മൾ ക്ലാത്തിയാണ്. അപ്പോൾ ക്ലാത്തിയുടെ വർഗത്തിൽപ്പെട്ട ഒരു ഐറ്റമാണ്. അപ്പോൾ ഏതായാലും അതിൻ്റെ വിൽപ്പനയും കാര്യങ്ങളും നമുക്ക് കാണാം. ആദ്യം ഒന്ന് മീനൊന്ന് തറയിലൊന്ന് ഇട്ടോട്ടെ, അതിനുശേഷം നമുക്ക് വിൽപ്പന നോക്കാം. ക്ലാത്തി 10 ക്ലാസ് ഉണ്ടായിരുന്നു. 10 ക്ലാസ് 1500 നമ്മൾ വിറ്റ് പോയിട്ടുണ്ട്. അത് ഒരു കമ്പനിക്കാർക്ക് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് വേറെ പുറത്തുനിന്നുള്ള ആൾക്കാരെ എടുക്കുന്നതിനേക്കാൾ കമ്പനിക്കാരാണ് വിളിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ കണവയുടെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ കാണാം. എൻ്റെ പിന്നെ എത്ര വള്ളങ്ങളോ നോക്കി, എല്ലാ വള്ളങ്ങളിലും അപേക്ഷിച്ച് നോക്കാമെങ്കിൽ നമുക്കിത്തിരി കുറവാണെന്നൊക്കെ തോന്നിപ്പോവും. അപ്പോൾ നമ്മളെ കണവയും കൊണ്ട് ചേട്ടൻ പോവുകയാണ്. അപ്പോൾ ആ ചേട്ടൻ്റെ പെക്കിൽ നിന്ന് വേറെ ഒരാളും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ബാക്കി 2 പെട്ടിയും കൂടെ, അതായത് 2 വട്ടിയിലും കൂടെ കണവ നമ്മൾ പെറുക്കി വെച്ചിരിക്കുകയാണ്. 1 പെട്ടി പോയിട്ടുണ്ട്, അടുത്ത 2 പെട്ടിയും കൂടെ. ചുമട്ടുകാരെ ഇവിടെ കിട്ടാനില്ല. ചുമട്ടുകാരില്ലാത്തതുകൊണ്ട് ഒരാളിപ്പോൾ കൊണ്ടുപോയതേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള മീൻ കൊണ്ടുപോയി കണവ കൊണ്ടുപോയതിനു ശേഷം ഒരുമിച്ച് തൂക്കത്തുള്ളൂ. അപ്പോൾ ഏതായാലും അവർ പോയിട്ട് വരട്ടെ. അപ്പോൾ നമ്മളെ കണവയും കൊണ്ട് നമ്മളെ ചേട്ടന്മാരെ പോവുകയാണ്. അതിൻ്റെ കൂടെ പിന്നാലെ നമ്മളും പോവുകയാണ്. അപ്പോൾ ഇവിടെ തോണ്ടിക്കണവ കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. തോണ്ടിക്കണവ അതുപോലെ തന്നെ മരപ്പാൻ ക്ലാത്തി കൊന്നു കൂട്ടിയിരിക്കുന്നു. അതൊക്കെ എടുത്തതിന് ശേഷം കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ കച്ചവടം, അതായത് ലേലം വിളിച്ച് എടുത്തതിന് വിറ്റതിന് ശേഷം എടുത്തില്ല, അതായത് വാങ്ങിച്ച ആൾക്കാരെ അവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇനി നമ്മുടെ കണവ കച്ചവടം എവിടെ, കണവ എവിടെ കൊണ്ടുപോകണം. അപ്പോൾ നമ്മളിത് തൂക്കിയാണ് കണവ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും അത് എങ്ങനെയാണ് വിലയും കാര്യങ്ങളെന്നൊക്കെ അറിയണ്ടേ. ഇനി ഇതിപ്പോൾ ഷെഡിലോട്ട്, അതായത് നമ്മളെ എൻഡിലോട്ടാണ് പോകുന്നത്. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ത്രാസില്ല, ത്രാസ് ഇതോ അവിടെയാണ്. അപ്പോൾ അത് തൂക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. നോക്കാം നമ്മളെ കണവ എടുത്തത് ആരാണെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മളെ ആൾക്കാർ നിൽപ്പുണ്ട്. ഇവിടെ ഫുള്ള് കണവയും കാര്യങ്ങളെല്ലാം തൂക്കിയെടുക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. എക്സ്പോർട്ട് ചെയ്യുന്ന, അതായത് കണവയൊക്കെ എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനമല്ലേ. ഞാൻ വേറൊരാളുടെ പിന്നാലെ പോകുന്നു. അപ്പോൾ കണവയൊക്കെ തൂക്കുന്ന സ്ഥലം എത്തി. ഓക്കെ, നമ്മുടെ ഒലക്കണവ നടക്കണവ ചടയൻ ചടയൻ എന്നൊക്കെ പറയുന്ന കണവയാണ്. അപ്പോൾ ഏതായാലും ഇനി തൂക്കി വിൽപ്പന കാണാം.
അപ്പോൾ നമ്മളെ ഇതൊന്ന് പെട്ടിയിലോട്ട് മാറ്റിയാണ്. അതായത് ഇതാണ് നമ്മൾ ഇവിടുത്തെ അളവ്, നമ്മൾ തൂക്കാനൊക്കെ എടുക്കുന്ന യൂസ് ചെയ്യുന്ന അളവ് ഇതാണ്. നമ്മൾ ഇത് ഇരുമ്പിൻ്റെ വെയിറ്റും കൂടെ ഉള്ളതുകൊണ്ട് അതിൽ തൂക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കുറയ്ക്കേണ്ടി വരും. അതൊക്കെ കൊണ്ട് പെട്ടിയിലാണ് തൂക്കിയെടുക്കുന്നത്. ഏതായാലും അവരൊന്ന് തൂക്കുന്നത് കാണാം. മൂന്ന് പെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. മൂന്ന് പെട്ടി നിറച്ചും വരുമോ എന്ന് അറിയത്തില്ല. ഏകദേശം ഇത്ര കിലോ അനുസരിച്ചാണെന്ന് തോന്നുന്നു. അപ്പം നാല് പെട്ടിയിലാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ അളക്കാൻ തുടങ്ങും. എത്ര വീതാണെന്നുള്ളത് അറിയത്തില്ല, എന്നാലും നോക്കാം. ഇരുപത്തൊമ്പത്. ഇരുപത്തൊമ്പത്, ഒരു മുപ്പത്തൊമ്പത്, ഒരു നാൽപ്പത്തിരണ്ട്, ഒരു മുപ്പത്തെട്ട്. ഓക്കെ, അങ്ങനെ നമ്മളെ കണവയും കാര്യങ്ങളെല്ലാം വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 148 കിലോയോളം ഉണ്ടായിരുന്നു. അതിൽ 8 കിലോ കുറവ്, അതായത് നമ്മളെ പെട്ടിയുടെ കിലോ ഭാരം തൂക്കം കുറച്ചതിന് ശേഷം ബാക്കി 140 കിലോയാണ്. 140 കിലോ 420 ഒരു കിലോയ്ക്ക് 420. അപ്പോൾ അങ്ങനെ നമ്മൾ കണവയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 58,000 രൂപയ്ക്ക് കണവ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വിറ്റ് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ നമ്മൾ നേരെ വള്ളത്തിനടുത്ത് പോവുകയാണ്. വള്ളത്തിനടുത്ത് പോയിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒതുക്കണം. പിന്നെ അങ്ങനെ കുറച്ച് അധികം പണികളുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോ എവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത് ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.